ഹായ്, ഗുഡ് മോർണിംഗ്. ടീച്ചറെ കാത്തിരിക്കുകയാണോ എല്ലാവരും? ആണല്ലേ. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ? നന്നായിട്ട് കഴിച്ചിട്ടുണ്ട്. എല്ലാവരും കഴിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ രാവിലെ നമ്മൾ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ, ഉച്ചയ്ക്ക് എന്താണ്? ലഞ്ച്. എന്തൊക്കെയാണ് നമ്മൾ കഴിക്കുക? ആ, ചോറും കറിയൊക്കെ ഉണ്ടാവും അല്ലേ, പലതരത്തിലുള്ള കറികളുണ്ടാകും. അങ്ങനെയൊക്കെയല്ലേ കഴിക്കുക. ഓണത്തിനൊക്കെ നമ്മൾ അങ്ങനെ ഉണ്ടാക്കുന്ന എന്താണ്? സദ്യ അല്ലേ, പ്രത്യേകമായിട്ട് ഉണ്ടാക്കുന്ന സദ്യ ഒക്കെ ഉണ്ടാവും, ഒരുപാട് വിഭവങ്ങളൊക്കെ കൂടിയിട്ടുള്ളത്. അപ്പോൾ ഇതിനെ ഒരു പേര് വേറെ പറയുമല്ലോ, എന്താണെന്നറിയോ? ഊൺ. എന്താ പറയുന്നത്? ഊണ് അല്ലേ. ഊണ് എന്ന് പറയില്ലേ നമ്മുടെ ഉച്ചയ്ക്ക് കഴിക്കുന്ന ഭക്ഷണത്തിന്? ഊണ്. എന്താ പറയുന്നത്? ഊണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച അക്ഷരം ഏതായിരുന്നു? ഏത് സ്വരാക്ഷരമായിരുന്നു? ആ, പറഞ്ഞേ, ഏത് സ്വരാക്ഷരമാണ് പഠിച്ചത്? ഊ. അതിൻ്റെ ചിഹ്നം പഠിച്ചല്ലോ. ചിഹ്നം വരുന്ന വാക്കുകൾ എഴുതി നോക്കാൻ പറഞ്ഞല്ലോ ടീച്ചറ്. ടീച്ചറുടെ മക്കൾ എഴുതിയോ? കുറേ വാക്കുകൾ കണ്ടെത്തി എഴുതി അല്ലേ. മിടുക്കന്മാരാണ് അല്ലേ എന്ന് കുറേ വാക്കുകൾ കണ്ടെത്തി എഴുതി. അപ്പം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഊ. ഏത് സ്വരാക്ഷരമാണ്? ഊ. എല്ലാവരും പറഞ്ഞേ, ഊ. അപ്പം ഏതൊക്കെ നമ്മൾ പഠിച്ചു? ഏതൊക്കെ സ്വരാക്ഷരങ്ങൾ പഠിച്ചു? അ, ആ, ഈ, ഉ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഊ. ഊ എന്ന അക്ഷരത്തെ അക്ഷര രൂപത്തിലും ചിഹ്ന രൂപത്തിലും എഴുതാം. സ്വരാക്ഷരങ്ങൾ ചിഹ്ന രൂപത്തിൽ എഴുതാൻ നേരത്തെ പറഞ്ഞു തന്നു. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞാലോ, ഉച്ചയ്ക്ക് കഴിക്കുന്ന ഭക്ഷണത്തിന് എന്ത് പറയും? ഊണ്. ഊ എന്ന അക്ഷരത്തിലാണ് തുടങ്ങിയല്ലേ. അതുപോലെ ഊമ. ഊ എന്ന അക്ഷരത്തിലല്ലേ തുടങ്ങുന്നത്. ഊഞ്ഞാൽ ഊ എന്ന അക്ഷരമാണ് അല്ലേ. ഊമ, ഊണ്, ഊഞ്ഞാൽ, ഊത്ത്. അപ്പോൾ ഊ എന്ന അക്ഷരത്തിൽ കുറേ വാക്കുകളുണ്ട്. അപ്പം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള വാക്കുകൾ ഏതാണ് ഊ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്നത്? ആ, ഊണ്. ഇതെന്താണ് ഊണ്? കണ്ടോ മക്കളെ, ചിത്രം കണ്ടോ ഊണിൻ്റെ? ഊണ്. ഇതോ ഊഞ്ഞാൽ. നിങ്ങളെല്ലാവരും ഊഞ്ഞാൽ ആടിയിട്ടുണ്ടോ? മക്കളെല്ലാവരും ആടിയിട്ടുണ്ട് അല്ലേ. ഊഞ്ഞാൽ ആടാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ. ഇതാണ് ഊഞ്ഞാൽ. ഊഞ്ഞാലിരുന്നിട്ട് ഒരു കുട്ടി ആടുന്നുണ്ട് അല്ലേ, ഊഞ്ഞാലാടുന്നുണ്ട്. ഊഞ്ഞാൽ, ഊഞ്ഞാൽ, ഊണ്, ഊഞ്ഞാൽ. അടുത്തത് കൊടുത്തിരിക്കുന്നത് ഊ എന്ന ചിഹ്നം വരുന്ന വാക്കാണ്. എന്താണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്? ഇതെന്താണ്? ആ, രൂപ. എന്താണ് രൂപ? രൂപ. പറഞ്ഞേ, രൂപ. ഊണ്, ഊഞ്ഞാൽ, രൂപ. ഇവിടെ കണ്ടോ മുകളിൽ ഊ എന്ന അക്ഷരവും ഊ എന്ന ചിഹ്നവും കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഊ എന്ന ചിഹ്നം വരുന്ന വാക്കുകൾ വേറെയൊക്കെ ഏതൊക്കെയാണ്? ആദ്യം നമുക്ക് ഓരോ അക്ഷരത്തിൻ്റെ കൂടെ ഊ എന്ന ചിഹ്നം ചേർത്ത് വരുന്നതെന്ന് പറഞ്ഞു നോക്കാം. നമ്മൾ മാ എന്നെഴുതി ഊ എന്ന ചിഹ്നം ചേർത്താൽ മൂ. തായുടെ കൂടെ ചേർത്താലോ തൂ. തൂവൽ, തൂണ് എന്നൊക്കെ എഴുതാം അല്ലേ. അതുപോലെ പായുടെ കൂടെ ചേർത്താലോ പൂ. പൂവ്, പൂവൻ. അങ്ങനെ കുറേ വാക്കുകളുണ്ട് അല്ലേ. പൂ എന്ന ചിഹ്നം ചേർക്കുമ്പോൾ നമ്മളിപ്പം മായുടെ കൂടെ വെറും ഊ. ഊ എന്നാണ് ചേർക്കുന്നതെങ്കിൽ മൂ എന്നാവും. ഊ എന്ന് ചേർത്താലോ മൂ. നീട്ടി പറയണം അല്ലേ. ചിഹ്നങ്ങളിൽ വരുന്ന മാറ്റം അക്ഷരത്തിന് നല്ല ശബ്ദമാറ്റമാണ് ഉണ്ടാവുന്നത്. അപ്പം അത് ശരിയായിട്ട് പഠിച്ചിട്ടില്ലെങ്കിൽ മക്കൾ പുതിയ വാക്കുകളൊക്കെ എഴുതുമ്പോൾ, ചിഹ്നം ചേർത്ത വാക്കുകളൊക്കെ എഴുതുമ്പം തെറ്റിപ്പോവാൻ സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് ചിഹ്നം ശരിയായിട്ടുള്ള രീതിയിൽ പഠിക്കണം. അപ്പം നമുക്ക് ഈ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന വാക്കുകളൊന്ന് ബോർഡിൽ എഴുതാം അല്ലേ. ഇന്ന് ഏതാ നമ്മൾ പഠിക്കുന്ന, ഏത് സ്വരാക്ഷരമാണ് പഠിക്കുന്നത്? ഊ. ഊ. ഇതേതാണ് സ്വരാക്ഷരം? ഊ. പറഞ്ഞേ, ഊ. അപ്പോൾ ഊ എന്ന ചിഹ്നം എങ്ങനെയാണ്? എഴുതി കാണിക്കട്ടെ, ശ്രദ്ധിച്ചിരിക്കുമല്ലോ. നമ്മൾ നേരത്തെ ഇങ്ങനെ പഠിച്ചു അല്ലേ, ഊ എന്ന ചിഹ്നം നേരത്തെ ഇങ്ങനെ പഠിച്ചു. അപ്പോൾ ഇവിടെ നിന്നും വീണ്ടും ഇതിൽ നിന്ന് കാണുന്നുണ്ടോ, ഇവിടെ നിന്ന് വീണ്ടും പുറത്തേക്ക് വന്ന് ഒന്നുകൂടി ഇങ്ങനെ എഴുതിയാൽ ഇതാണ് ഊ എന്ന ചിഹ്നം. ഇതേതാ ചിഹ്നം? ഊ. കണ്ടോ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് ടീച്ചർ? ഇവിടെ നിന്ന് തുടങ്ങി അല്ലേ. ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങി താഴേക്ക് വരച്ചു. എന്നിട്ട് നമ്മൾ ആദ്യം ഊ എഴുതിയത് പോലെ ഇങ്ങനെ എഴുതി, ഇവിടെ എത്തിയപ്പോൾ ഇവിടെ നിന്ന് വീണ്ടും ഇന്ന് പുറത്തേക്ക് വന്ന് വീണ്ടും ഒന്നുകൂടി റൗണ്ട് കൂടി വരച്ചു കൊടുത്തു. ഇതാണ്
ഊ എന്ന ചിഹ്നം. ഇതേതാണ്? ഊ. ഊ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന ഏതൊക്കെ വാക്കുകളാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത്? മക്കൾ പറഞ്ഞേ. ആ, നമ്മൾ ആദ്യം ഏതാ പറഞ്ഞത്? ഊണ്. എങ്ങനെയാ എഴുതുന്നത്? ഊ എന്നെഴുതി ണ. ഊണ്. ഇതെന്താ വായിക്കുന്നത്? ഊണ്. ഉറക്കെ പറഞ്ഞേ, ഊണ്. ഇനി അടുത്ത എന്താ കൊടുത്തത്? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള ഏതാണ്? ടെക്സ്റ്റ് ബുക്കിൽ അല്ലാത്ത നമ്മൾ പറഞ്ഞു ഊമാ ഊത്ത് എന്നൊക്കെ പറഞ്ഞു. ടെക്സ്റ്റ് ബുക്കിൽ ഏതാ ഉള്ളത്? ആ ഊഞ്ഞാൽ. ഏതാണ് ഊഞ്ഞാൽ? ഊ. ഓരോ അക്ഷരങ്ങൾ എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണേ മക്കൾ, ടീച്ചർ എങ്ങനെയാണ് എഴുതുന്നത് നോക്കണം. ഞ, ഊഞ്ഞ. ആ എന്ന ചിഹ്നം വരുന്നുണ്ട് ഇവിടെ. ഊഞ്ഞ, ഊഞ്ഞാൽ, ഊഞ്ഞാൽ. ഇതെന്താ എഴുതിയത്? ഊഞ്ഞാൽ. ഊണ്, ഊഞ്ഞാൽ. ഇനി ഊ എന്ന ചിഹ്നം വരുന്നൊരു വാക്കാണ് അല്ലേ കൊടുത്തത്. ഏതായിരുന്നു അത്? പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ. രൂപ. രൂപ. രാ എന്നെഴുതി അതിനോട് ചേർന്ന് ഏത് ചിഹ്നം ചേർത്തത്? ഊ എന്ന ചിഹ്നം ചേർത്തു അല്ലേ. രൂ. രൂ. രൂപ. ഇതെന്താ വായിക്കുന്നത്? രൂപ. മക്കൾ പറഞ്ഞേ, രൂപ. അപ്പം എന്തൊക്കെയാണ് ടീച്ചർ ബോർഡിൽ എഴുതിയത്? ഒന്ന് വായിച്ചു നോക്കാം അല്ലേ നമുക്ക്. ഊ. ഊ. ഊണ്. ഊണ്. ഊഞ്ഞാൽ. ഊഞ്ഞാൽ. രൂപ. രൂപ. ഇനി ഊ എന്ന ചിഹ്നം വരുന്ന കുറച്ചുകൂടി വാക്കുകൾ നമുക്ക് കണ്ടെത്തി എഴുതിയാലോ? എഴുതി നോക്കാം അല്ലേ. പക്ഷികളൊക്കെ എവിടെയാണ് താമസിക്കുന്നത്? കൂട്ടിലാണ് അല്ലേ. പക്ഷികളൊക്കെ എവിടെയാണ് താമസിക്കുന്നത്? കൂട്ടിൽ. അപ്പൊ കൂട് എന്ന് എഴുതി നോക്കിയാലോ. കൂട് എന്ന് എഴുതാൻ ടീച്ചർ ഏത് അക്ഷരം ആദ്യം എഴുതേണ്ടത്? വെരി ഗുഡ്. ക എന്ന് എഴുതണം അല്ലേ. ക. അതിനുശേഷം ഏത് ചിഹ്നം ചേർക്കേണ്ടത്? കൂ. ഊ എന്ന ചിഹ്നം ചേർക്കണം. കൂ. ഡ എന്നെഴുതി ഈ ചിഹ്നം ചേർക്കുമ്പോൾ കൂട്. ഇതെന്താ വായിക്കുന്നത്? കൂട്. മക്കളെല്ലാവരും പറഞ്ഞേ, കൂട്. പിന്നെ നമ്മുടെ വീട്ടിലൊക്കെ വല്ലാതെ മുറ്റത്തൊക്കെ ചണ്ടിയും ചവറും ഒക്കെ ആകുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? അടിച്ചു വാരി വൃത്തിയാക്കും. എന്തുപയോഗിച്ചിട്ടാണ് അടിച്ചു വരുന്നത്? എന്തുപയോഗിച്ചിട്ടാ? ആ ചൂല്. എന്തുപയോഗിച്ചിട്ടാണ്? ചൂല് ഉപയോഗിച്ചിട്ടാ അല്ലേ. അപ്പം നമുക്ക് ചൂല് എന്നെഴുതി നോക്കിയാലോ. എഴുതി നോക്കാം. അപ്പം ഏതക്ഷരം ആദ്യം എഴുതേണ്ടത്? ചൂല്. ഏതക്ഷരം എഴുതേണ്ടത്? ച. നമ്മൾ ച എന്നെഴുതി അതിനോടുകൂടി ഊ എന്ന ചിഹ്നം ചേർത്താലോ. ചൂ. ചൂല്. ചൂല്. കണ്ടോ, ചൂല്. ഇനി ഊ എന്ന ചിഹ്നം വരുന്ന വേറൊരു വാക്ക് കണ്ടെത്താം അല്ലേ. നമ്മൾ തുന്നാനൊക്കെ എന്താ ഉപയോഗിക്കുക? സൂചിയിൽ എന്തോ ഒന്ന് കോർത്തിട്ടാണല്ലോ തുന്നുന്നത്. അതുപോലെ മെഷീനിലൊക്കെ നമ്മുടെ വസ്ത്രമൊക്കെ തയ്ക്കുമ്പോൾ എന്താ വേണ്ടത്? ആ എന്താ വേണ്ടത്? നൂല്. എന്താ വേണ്ടത്? നൂല്. അപ്പം നാ എന്നെഴുതി ഊ എന്ന ചിഹ്നം ചേർക്കും. നൂ. നൂല്. നൂല്. പൂ ചേർത്ത് വരുന്ന കുറേ വാക്കുകൾ എഴുതിയല്ലോ ടീച്ചർ. ഒന്നുകൂടി എഴുതണോ? ഇനി ഏതാ നമ്മൾ കണ്ടെത്തുക? മക്കളൊന്ന് ഒന്ന് രണ്ട് പറഞ്ഞേ. ഒന്ന് രണ്ട്. രണ്ട് കഴിഞ്ഞാൽ അടുത്ത ഏതാണ്? ഏത് സംഖ്യ വരുന്നത്? മൂന്ന്. മൂന്ന്. മൂ എന്നാണ് അല്ലേ അവിടെ പറഞ്ഞത്. അപ്പം അവിടെയും ഊ എന്ന ചിഹ്നമായിരിക്കും ഉണ്ടാവുന്നത്. എഴുതി നോക്കാം അല്ലേ. മൂന്ന്. മൂന്ന്. കണ്ടോ. അപ്പം നമ്മൾ ഇന്ന് പഠിച്ചത് ഏതക്ഷരാണ്? ഊ എന്ന സ്വരാക്ഷരവും ഊ എന്ന ചിഹ്നവും. ഏതൊക്കെ വാക്കുകൾ പഠിച്ചു? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന മൂന്ന് വാക്കുകൾ ആദ്യം ടീച്ചർ എഴുതി. ഏതൊക്കെയായിരുന്നു? ഊണ്, ഊഞ്ഞാൽ, രൂപ. പിന്നീട് നമ്മൾ ഊ എന്ന ചിഹ്നം ചേർത്ത് വരുന്ന വാക്കുകൾ കണ്ടെത്തി എഴുതി. എന്തൊക്കെയാണ് എഴുതിയത്? വായിച്ച ടീച്ചറുടെ മക്കൾ ഇതെന്തൊക്കെയാണ് എഴുതിയത്? കൂട്, മൂന്ന്, ചൂല്,
നൂല്. കണ്ടോ, ഇനി എന്താ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ? ഇതുപോലെ ഊ എന്ന ചിഹ്നം വരുന്ന ധാരാളം വാക്കുകൾ കണ്ടെത്തി എഴുതണം. അപ്പം അങ്ങനെ കണ്ടെത്താൻ എന്താ ചെയ്യുക? ആ നേരത്തെ ചെയ്തതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ളവരോട് ചോദിക്കണം, ഊ എന്ന ചിഹ്നം ചേർത്ത് വരുന്ന ഏതൊക്കെ വാക്കുകളുണ്ട്. മക്കളും പറഞ്ഞു നോക്കുക, വീട്ടിലും നിങ്ങളുടെ ചുറ്റുപാടും ഇല്ലെങ്കിൽ വീട്ടിലുള്ള ഉപകരണം അതിൻ്റെ പേരുകളൊക്കെ അങ്ങനെ പറഞ്ഞു നോക്കിയാൽ അതിൽ നിന്ന് നിങ്ങൾക്ക് ഊ എന്ന ചിഹ്നം വരുന്ന വാക്കുകൾ കണ്ടെത്താം. അപ്പം അത് എഴുതാൻ ആരുടെ സഹായം തേടുക? അമ്മയുടെ സഹായത്തോടെ എഴുതുക. അപ്പം അതിന് മുമ്പ് എന്താ ചെയ്യേണ്ടത്? ടീച്ചർ എഴുതിയ ഈ വാക്കുകൾ നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് വൃത്തിയായിട്ട് എഴുതുക. കൂടാതെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള വർക്ക് ഉണ്ടല്ലോ, ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്ന വർക്കുകളൊക്കെ നല്ല നീറ്റായിട്ട് എഴുതണം. നമ്മുടെ കയ്യിലുള്ള ബുക്ക് നീറ്റായിട്ട് ആരാ സൂക്ഷിക്കേണ്ടത്? നമ്മളാണല്ലേ. വൃത്തികേടാക്കാതെ നല്ല നീറ്റായിട്ട് ബുക്കൊക്കെ സൂക്ഷിക്കുക, വൃത്തിയായിട്ട് എഴുതുക. നോട്ട്ബുക്കിലും അതുപോലെ തന്നെ വൃത്തിയായിട്ട് എഴുതുക. ഓക്കെ, റെഡി അല്ലേ? എനിക്കറിയാം നിങ്ങൾ നന്നായിട്ട് ടീച്ചർ പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിച്ച് ചെയ്യുമെന്നുള്ളത്. അപ്പം വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ പുതിയ ഒരക്ഷരവും അതിൻ്റെ ചിഹ്നവും പഠിക്കാം. ഓക്കെ, അപ്പോഴേക്കും ഇതൊക്കെ പഠിച്ച് ടീച്ചറെ വരുന്നത് നോക്കി കാത്തിരിക്കുമല്ലോ. ഓക്കെ, ബൈ. പാഠം രണ്ട്. ഊ. ഊണ്. ഊഞ്ഞാൽ. രൂപ.